പി എസ് സി ഡിഗ്രി ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രത്തിലുള്ള ഫാക്റ്റുകളാണ് പറയുന്നത്. ഒന്നാമത്തെ ഫാക്റ്റ്, ഭൂമിയിൽ വിവിധ ഋതുക്കൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ ചരിവ്. നെക്സ്റ്റ്, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന സഞ്ചാരപഥത്തിൻ്റെ ആകൃതി എന്താണ്? ദീർഘവൃത്താകൃതി. നെക്സ്റ്റ്, ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഭൂമിയിലെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാണ്? 66.5 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ ചരിവ് നിലനിർത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, പരിക്രമണ കാലയളവിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൂര്യസമീപ ദിനം അല്ലെങ്കിൽ പെരിഹിലിയൻ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന പെരിഹിലിയൻ ദിനം എന്നാണ്? ജനുവരി 3. നെക്സ്റ്റ്, പരിക്രമണ കാലയളവിൽ ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന ദിവസം ഏതാണ്? സൂര്യവിദൂര ദിനം അല്ലെങ്കിൽ അഫ്ലിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വർഷത്തിലെ സൂര്യവിദൂര ദിനം ഏതാണ്? ജൂലൈ 4. നെക്സ്റ്റ്, സൂര്യസമീപന ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയായിരിക്കണം? 147.5 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കണം. സൂര്യോച്ച അല്ലെങ്കിൽ സൂര്യവിദൂര ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്താണ്? 152.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. അടുത്തത്, ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാവുന്നത് എന്ത്? സൂര്യൻ്റെ അയനമാണ്. നെക്സ്റ്റ്, സൂര്യൻ്റെ അയനം മൂലം ചാക്രികമായി ആവർത്തിക്കപ്പെടുന്ന വ്യത്യസ്ത ഋതുക്കൾ ഏതെല്ലാമാണ്? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിവയാണ്. നെക്സ്റ്റ്, ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ലാത്ത ഭൂമിയിലെ പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. നെക്സ്റ്റ്, എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? വിദോഷ്ണ മേഖല അല്ലെങ്കിൽ മധ്യ അക്ഷാംശ മേഖല. നെക്സ്റ്റ്, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന വർഷത്തിലെ 2 ദിവസങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സമരാത്ര ദിനങ്ങൾ ഇക്നോക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, സമരാത്ര ദിനങ്ങളിൽ വർഷത്തിലെ 2 ദിവസങ്ങൾ ഏതെല്ലാമാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. നെക്സ്റ്റ്, ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായി വരുന്ന ദിവസങ്ങൾ ഏതെല്ലാം? സമരാത്ര ദിനങ്ങളാണ്. സൂര്യൻ്റെ ഉത്തരായനരേഖയ്ക്ക് നേർ മുകളിലെത്തുന്ന ദിനം ഉത്തരാർദ്ധഗോളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾ സൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മായനാന്ത ദിനം ഏതാണ്? ജൂൺ 21. നെക്സ്റ്റ്, ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും മെസ്യമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ഗ്രീഷ്മായനാന്ത ദിനം. നെക്സ്റ്റ്, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവായിരിക്കും? വസന്തകാലം. ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തം. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? വേനൽക്കാലം. ദക്ഷിണാർദ്ധഗോളത്തിലെ ശൈത്യം. സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലെത്തുന്ന ദിവസത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശൈത്യ അയനാന്ത ദിനം അല്ലെങ്കിൽ വിൻ്റർ സോൾ സൈഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും മെസ്യമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ശൈത്യാനന്ദ ദിനം. നെക്സ്റ്റ്, വർഷത്തിലെ ശൈത്യാനന്ദ ദിനം ഏതാണ്? ഡിസംബർ 22. നെക്സ്റ്റ്, ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും മെസ്യമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? അത് ഗ്രീഷ്മായനാന്ത ദിനം, ജൂൺ 21. നെക്സ്റ്റ്, ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹസ്യമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? അത് ശൈത്യാനന്ദ ദിനം, ഡിസംബർ 22. നെക്സ്റ്റ്, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതുവേതാണെന്ന് ചോദിച്ചാൽ അത് ഹേമന്തം. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തമാണ്. നെക്സ്റ്റ്, മരങ്ങൾ പൊതുവെ ഇലകൊഴിക്കുന്ന ഋതുവേതാണ്, അത് ഹേമന്തമാണ്. നെക്സ്റ്റ്, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതുവേതാണെന്ന് ചോദിച്ചാൽ ശൈത്യകാലം. ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മം. നെക്സ്റ്റ്, അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ എത്ര വ്യത്യസ്ത ഋതുക്കളാണുള്ളത്? 6. നെക്സ്റ്റ്, ഇന്ത്യയിലെ 6 ഋതുക്കൾ ഏതെല്ലാമാണ്? വസന്തം, ഗ്രീഷ്മം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. നെക്സ്റ്റ്, ഇന്ത്യയിലെ വസന്തകാലം ഏത് കാലയളവിലാണ്? മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. നെക്സ്റ്റ്, മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിലെ ഋതുവേതാണ്? ഗ്രീഷ്മം. നെക്സ്റ്റ്, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇന്ത്യയിലെ ഋതുവേതാണ്? വർഷകാലം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ശരത്കാലം ഏതൊക്കെ മാസങ്ങളിലാണ്? സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിൽ. നെക്സ്റ്റ്, നവംബർ ഡിസംബർ മാസങ്ങളിലെ ഇന്ത്യയിലെ ഋതുവേതാണ്? ഹേമന്തകാലം.
അടുത്തത് ഇന്ത്യയിലെ ശിശിരകാലം ഏതാണെന്ന് ചോദിച്ചാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ്. നെക്സ്റ്റ്, ദക്ഷിണായന രേഖയിൽ നിന്നുള്ള ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരായനം. നെക്സ്റ്റ്, ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം ദക്ഷിണായനമാണ്. നെക്സ്റ്റ്, ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു? അത് ക്രമേണ കൂടി വരുന്നു. നെക്സ്റ്റ്, ഉത്തരാർദ്ധ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകലായിരിക്കുന്നു. കാലയളവ് ഏതാണ്? അത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ്. നെക്സ്റ്റ്, ഉത്തരാർദ്ധ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി രാത്രിയായിരിക്കുന്ന കാലയളവ് ഏത്? സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ. അടുത്തത്, സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി ഓരോ സ്ഥലത്തും നിർണ്ണയിക്കുന്ന സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രാദേശിക സമയം എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഭൂമിയുടെ ഭ്രമണദിശ ഏത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. നെക്സ്റ്റ്, 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 4 മിനിറ്റാണ്. നെക്സ്റ്റ്, എത്ര ഡിഗ്രി രേഖാംശ പ്രദേശം ഭൂമി തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ 15 ഡിഗ്രി. നെക്സ്റ്റ്, 0 ഡിഗ്രി രേഖാംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രീനിച്ച് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിൽ സ്ഥിതി ചെയ്യുന്ന വാനനിരീക്ഷണശാല ഏതാണ്? റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല. നെക്സ്റ്റ്, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത് എന്നതിനാൽ ഈ രേഖയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? പ്രൈം മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഗ്രീനിച്ച് രേഖയിൽ പ്രാദേശിക സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രീനിച്ച് സമയം ഗ്രീനിച്ച് മീൻ ടൈം എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയ വ്യത്യാസമുള്ള എത്ര സമയമേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു? 24 സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു. നെക്സ്റ്റ്, ഒരു രാജ്യത്തിൻ്റെ കേന്ദ്രഭാഗത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഒരു രാജ്യത്തിൻ്റെ മാനക രേഖാംശത്തിലെ സമയത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയം എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്താണ്? പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് ഏതാണ്? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ദിനാഗരേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? അത് ബെറിൻ കടലിടുക്കാണ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ദിനാഗരേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ വരുത്തേണ്ട ദിവസ ക്രമീകരണം എന്ത്? കലണ്ടറിൽ 1 ദിവസം കൂട്ടണം. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ദിനാംഗരേഖ മുറിച്ച് കടന്ന് കിഴക്കോട്ട് പോകുന്നവർ വരുത്തേണ്ട ക്രമീകരണം എന്താണ്? കലണ്ടറിൽ 1 ദിവസം കുറയ്ക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. നെക്സ്റ്റ്, പ്രൈം മെറീഡിയന് നേരെ മറുവശത്തുള്ള 180 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? അന്താരാഷ്ട്ര ദിനാംഗരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു.